എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്കിന്റെ ക്ലർക്ക് ക്യാഷ്യർ കൺഫർമേഷൻ ഒക്കെ വന്നു. നമ്മൾ അറിഞ്ഞു, കൺഫർമേഷൻ വന്നു, നമ്മൾ കൺഫർമേഷൻസ് ഒക്കെ കൊടുത്തു. കൊടുക്കാത്തവരിപ്പോ കൊടുക്കാനുള്ള സമയമാണ് കൊടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറൊക്കെ പഠിച്ച് വന്നവർക്കെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു പഠനം തന്നെ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പഠിക്കുന്ന കാര്യം തന്നെ ഉള്ളൂ നമുക്ക് എന്തിനും, കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിനും. അപ്പോ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങി, രണ്ട് പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷ, ഒന്ന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്ക് ആദ്യമായിട്ട് വിളിക്കുവാണെന്ന് ഓർത്തോണം. ഒട്ടനവധി വേക്കൻസീസ് ഉണ്ട്, ആദ്യമായിട്ട് വിളിക്കുവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേക്കൻസികളൊക്കെ ഈ ഒരു വിജ്ഞാപനത്തിൽ നികത്തപ്പെടും. അപ്പൊ അതുകൊണ്ട് അതും ഒട്ടനവധി ഒരു വലിയ അവസരമാണ്, നല്ലൊരു സുവർണ അവസരമാണ്. ഓക്കെ, അപ്പോ പഠനം ആരംഭിച്ചവരും പഠനം ആരംഭിക്കാത്തവരും ഉണ്ട്. നേരത്തെയൊക്കെ പഠനം ആരംഭിച്ച ആളുകൾ ഒരുപാട് പേര്, ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ ഇപ്പം പഠനം ആരംഭിക്കുന്നത്, അതായത് പരീക്ഷ പെട്ടെന്നുണ്ടാവുമെന്നൊന്നും അറിയാതെ ഇരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പഠനം ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോ അവർക്ക് വേണ്ടിയാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം. നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിച്ചു പോയാൽ മതി, നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കാൻ ഇരുന്നാൽ മതി. അത് റെക്കോർഡഡ് ആയാലും ലൈവ് ആയാലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് അത് കവർ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോ നമുക്കറിയാം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ജോലി ചെയ്ത് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, റിസർച്ച് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് മാസ്റ്റർ കി അക്കാഡമി കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിന്റെ പുതിയൊരു ബാച്ച്, ഒരു 60 ഡേയ്സ്, 60 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 15 മോഡൽ എക്സാംസും നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിച്ചത് കവർ ചെയ്ത് റിവിഷൻസിനുള്ള സമയമുണ്ട്. അതുപോലെ റിവിഷന് കഴിഞ്ഞിട്ട് നമുക്ക് 15 മോഡൽ എക്സാമും ചെയ്ത് പരിശീലിച്ചിട്ടേ നമ്മൾ പരീക്ഷയ്ക്ക് പോകത്തുള്ളൂ. ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ടീച്ചർമാരുടെ, അശ്വതി ടീച്ചറിന്റെ ആയാലും ജയദർശൻ സാറിന്റെ ആയാലും ഒക്കെ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സംശയം, 60 ഡേയ്സ് കൊണ്ട് എങ്ങനെ അത് കവർ ചെയ്യുമെന്നില്ലേ? 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, മാസ്റ്റർ കി അക്കാഡമിയുടെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒരുങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് 60 ദിവസം കൊണ്ട് കവർ ചെയ്യാം. അവർ 60 ദിവസം കൊണ്ട് കവർ ചെയ്യുമ്പോൾ അതിനുശേഷം മോഡൽ എക്സാംസ് കൂടെ എഴുതിയിട്ട് നല്ല നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെ നമ്മൾ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേരള ബാങ്ക് ക്ലർക്കിന്റെ, ക്ലർക്ക് ഓർ ക്യാഷ്യറിന്റെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ഡേ വൺ നോക്കിയേ, ഡേ വൺ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് ആണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ ആണ്, അതാണ് ആദ്യത്തെ ഡേ നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിച്ചിട്ട് അന്ന് ഈവനിങ് തന്നെ എക്സാം ഉണ്ടാവും. അത് മാത്രമല്ല, ഡേ വണ്ണിൽ ഐടിയും കൂടെ ഉൾപ്പെടും കേട്ടോ. ഐടി ഉൾപ്പെടും, ഐടിയിൽ ഹാർഡ്വെയറും ഇൻപുട്ട് ഡിവൈസസും ഒക്കെ ഉൾപ്പെടും ഡേ വണ്ണില്. ഡേ ടുവിലും അതുപോലെ തന്നെ ആ മൊഡ്യൂളിന്റെ തുടർച്ചയാണ്. അതിന്റെ കൂടെ ഐടിയുടെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊഡ്യൂളിലൂടെ ആ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്, ആ ഒരു ദിവസം വരുന്നുണ്ട്. എല്ലാ ഡേയ്ക്കും ആ ഒരു ഡേ പകല് നമ്മൾ പഠിച്ചിട്ട് അന്ന് ഈവനിങ് എക്സാം ആയിരിക്കും, മോക്ക് എക്സാംസ് ആയിരിക്കും. നിങ്ങൾക്ക് മാക്സിമം എക്സാംസ് ചെയ്യാനുള്ള അവസരമാണ്. മാക്സിമം പഠിക്കുന്ന ഓരോ ഭാഗത്തിന്റെയും എക്സാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോ അത് മാത്രമല്ല നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് MCQ ഡിസ്കഷൻസ് ലൈവ് ഉണ്ടാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസും MCQ ഡിസ്കഷൻ ലൈവ് ഉണ്ടാവും. അതുകൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ കോഴ്സിന്റെ ഫീസ് വെറും 1500 രൂപയുള്ളൂ, 1500 രൂപയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഡേ 3 അവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, ICI ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ തന്നെ ഐടിയിലെ മെമ്മറി ഡിവൈസ് ഒക്കെ വരും ഡേ 3. ഡേ 4 നോക്കിയേ, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ്. ഡേ 4 മൊഡ്യൂൾ ഏതാ? എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിന്റെ ബാലൻസ് ആണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ 5 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരളയാണ്.
ആ മൊഡ്യൂൾ തന്നെയാണ് ഡേ സിക്സിലും വരുന്നത്. അന്ന് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് പഠിക്കുന്നത്. ഇതിന്റെ എക്സാംസ് വന്ന് ഈവനിങ് ചെയ്തു പോകുന്നത് തന്നെ നമുക്ക് ഏറ്റവും, നമുക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ് കണ്ട്, നമ്മൾ എക്സാം എഴുതി, അതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറിച്ച് വെക്കാം. ഇതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് വരും. ആ ലൈവിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഡേ 5, ഡേ 6 ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരളയാണ് നോക്കുന്നത്. ഡേ 7 നമുക്ക് റിവിഷൻ ആണ്. നമ്മൾ ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ദിവസം കൊണ്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുവാൻ, റിവിഷൻ ആണ് ഏതിൽ വരുന്നത്, ഡേ 7 വരുന്നത്. ഡേ 8 നോക്കിയേ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരളയാണ്. അതുപോലെ തന്നെ ഐ ടിയിലെ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ എന്തിൽ വരുന്നുണ്ട്, നമ്മുടെ ഒരു എക്സാമിന് വരുന്നുണ്ട് ഡേ 8. അതുപോലെ ഡേ 9 മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ്. അതുപോലെ തന്നെ ഐ ടി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും നമ്മൾ ആ ഒരു ദിവസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഡേ 10 മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ സെറിഫെഡും സുരഫിയും ക്യാപെക്സും ടെക്സ്ഫെഡും എല്ലാം, മത്സ്യഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, SC ST ഫെഡ്, ഫിഷ്കോ ഫെഡ്, വനിതാ ഫെഡ്, ഹൗസ് ഫെഡ് ഇവയെല്ലാം വരും. ഇവയെല്ലാം പഠിച്ചിട്ട് അന്ന് ഈവനിങ് തന്നെ നമ്മൾ ഇതിന്റെ എക്സാമും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഡേ 10. ഓക്കെ, ഡേ 11 മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, നാഫെഡ്, നാഫ്സ്കോബ്, അമൂല്, NCCF, ട്രൈഫെഡ്, കയർ ഫെഡ്, കയർ ബോർഡ്, ആൻഡെക്സ്, SPCS, ഇതെല്ലാം നമ്മൾ ഡേ 11 പഠിക്കും. ITയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അന്ന് തന്നെ പഠിച്ചിട്ട് അന്ന് ഈവനിങ് തന്നെ പരീക്ഷ എഴുതും നമ്മൾ. ഓക്കെ, ഡേ 12 നോക്കി സെയിം മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ തന്നെ, അതിന്റെ തുടർച്ചയാണ്, അതിന്റെ തുടർച്ച. ഇപ്പൊ ഓരോ മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്ത് വരുന്നതനുസരിച്ച് അതിന്റെ MCQ നമ്മൾ എഴുതുന്ന പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, ആ പരീക്ഷയുടെ MCQ ഡിസ്കഷൻ ഉണ്ടാവും ആ ഒരു ഓരോ മൊഡ്യൂൾ കഴിഞ്ഞ് വരുമ്പോഴും. ഓക്കെ, അതുപോലെ തന്നെ ഡേ 13 കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഡേ 14 റിവിഷൻ. നമ്മൾ 7 മുതൽ 13 വരെ പഠിച്ചതിന്റെ റിവിഷൻ ആണ് 14-ാം തീയതി വരുന്നത്. 7 മുതൽ 13 വരെ പഠിച്ചതിന്റെ റിവിഷൻ 14 വരും. ഡേ 50 കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള തന്നെയാണ്. ഡേ 60 കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഏതാ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് ഡേ 60. ഡേ 70 ഏതാ, ഡേ 70 കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. അതിൽ ITI ആൻഡ് സൈബർ ലോ, ITI ആക്ട് 2000 ആൻഡ് 2008 കൂടെ വരുന്നുണ്ട് ഡേ 70. അതുപോലെ ഡേ 18 കൊമേഴ്സ്യൽ ബാങ്കിങ്, ഡേ 19 കൊമേഴ്സ്യൽ ബാങ്കിങ്, ഡേ 20 സെൻട്രൽ ബാങ്കിങ്, RBI ഫങ്ഷൻസ് ഓഫ് RBI ഒക്കെയാണ്, സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഒക്കെയാണ് നമ്മൾ ഡേ 20 പഠിക്കുന്നത്. അന്ന് ഈവനിങ് അതിന്റെ എക്സാംസും ഉണ്ടാവും. ഈ ദിവസങ്ങളിലെല്ലാം ഈവനിങ് നമ്മൾ പഠിച്ചതിന് ശേഷം എക്സാംസ് ഉണ്ട്. ഡേ 21 റിവിഷൻ ആണ് വരാൻ പോകുന്നത്. 21 റിവിഷൻ ആണ്. നമ്മൾ അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വരുന്ന ലൈവ് സെക്ഷനുകളിൽ നോട്ട് ആ ഒരു എന്താ പറയുക, ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഡേ 22 സെൻട്രൽ ബാങ്കിങ്, ഡേ 23 കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, ഡേ 24 അത് തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. ഡേ 25 കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ് വരുന്നത്. ഡേ 26 കോപ്പറേറ്റീവ് ലോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ 27 ITI ഒരു റിവിഷനും ഒരു ITI സീരീസും വരുന്നുണ്ട്. റിവിഷനും ഒരു ITI വീഡിയോ സീരീസും വരുന്നുണ്ട്. ഡേ 27, ഡേ 28 KCS ആക്ട്, രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ന്യൂ അമെൻമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ അന്ന് പഠിക്കുന്നത്. അന്ന് ഈവനിങ് അതിന്റെ പരീക്ഷയും ഉണ്ടാവും. നമുക്കറിയാം അമെന്മെന്റ്, പുതിയ അമെന്മെന്റുകളൊക്കെ ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് KLRPSC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പുതിയ അമെന്മെന്റ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അതിന്റെ നോട്ട്സ് കൃത്യമായിട്ട് എന്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതുപോലെ ഡേ 29 KCS ആക്ട്, KCS ആക്ട് ആണ്, അതിനെ കുറിച്ചാണ്, അമെൻമെന്റ് ഓഫ് ബൈലോ പ്ലസ് ന്യൂ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അന്ന് പഠിക്കുന്നത്. ഡേ 30 എന്താ, KCS ആക്ട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡേ 31 ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ് നമ്മൾ പഠിക്കുന്നത് ഡേ 31. ഡേ 32 ആ ഒരു മൊഡ്യൂൾ തന്നെയാണ്. ഡേ 33 ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. ഡേ 34 ഐ റിവിഷൻ വരുന്നുണ്ട്. ഡേ 34 അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ITയുടെ ഒരു വീഡിയോ സീരീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡേ 35 വീണ്ടും ലോ റിലേറ്റഡ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, നമുക്കറിയാം ഒരു വൈഡായിട്ടുള്ള ഒരു 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 മൊഡ്യൂൾ ആണ് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂസിംഗ് ആണ്, നമുക്കറിയാം കുറെ ടേംസ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡേ 35 ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. ഡേ 36 പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്,
ഡേ 37 പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്ങിന്റെ ബാലൻസ് ചാപ്റ്റർ ആണ്. അപ്പൊ ഈ രണ്ട് ദിവസം കൊണ്ട് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് നമ്മൾ കവർ ചെയ്യും. ഡേ 38 ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, അതുപോലെ ഡേ 39 ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ഡേ 40 റിവിഷൻ, അതുപോലെ ഐ ടിയുടെ ഒരു വീഡിയോ സീരീസ്, അതുപോലെ ഐ ടിയുടെ ഒരു വീഡിയോ സീരീസ് 3 ആണ് നമ്മൾ ഡേ 40 നമ്മൾ കവർ ചെയ്യുന്നത്. ഡേ 41 നോക്കിയേ, ഇന്ത്യൻ ബാങ്ക് പ്രീ ലിബറലൈസേഷൻ ആണ്. ഡേ 42 ഇന്ത്യൻ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ തന്നെ ആ ഒരു ചാപ്റ്റർ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും. ഡേ 43 കോർപ്പറേഷൻ റിലേറ്റഡ് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്, കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് കോർപ്പറേഷൻ റിലേറ്റഡ് കൊട്ടേഷൻസ്. ഡേ 44 അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ്. ഓക്കെ, അതുപോലെ ഡേ 45 റിവിഷനും ഒരു മോഡൽ എക്സാമും അന്ന് നടത്തുന്നു. ഒരു റിവിഷനും ഒരു മോഡൽ എക്സാമും അന്ന് നടത്തും. ഡേ 45 ഐ ടിയുടെ വീഡിയോ സീരീസ് 4 ആണ്. ഓക്കെ, ഡേ 46 അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് തന്നെയാണ്. ഡേ 47 ഇന്ത്യൻ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡേ 47 48 ഇന്ത്യൻ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷന്റെ ബാലൻസ് പഠിക്കുന്നു. അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അത് കവർ ചെയ്യുന്നു. അതുപോലെ ഡേ 49 സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ഡേ 50 സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ഡേ 51 ഇഷ്യൂ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഇഷ്യൂ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ് ഡേ 51 നമ്മൾ നോക്കാൻ പോകുന്നത്. 52 റിവിഷൻ, ഐ ടിയുടെ വീഡിയോ സീരീസ് 5 നമ്മൾ നോക്കുന്നു. 53 സോഴ്സസ് ഓഫ് ഫണ്ട്, ഡേ 53 സോഴ്സസ് ഓഫ് ഫണ്ട്, ഡേ 54 കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഡേ 55 കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. 56 റിവിഷൻ വരുന്നു. 56 ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിച്ചുകൊണ്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ്. ഡേ 56 57 ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് ആണ്. ഡേ 58 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറഞ്ഞ ബാങ്കിങ്ങിലെ മൊഡ്യൂൾ ആണ്. നമുക്കറിയാം 40 മാർക്ക് ബാങ്കിങ് ഉണ്ട്, പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ, മാത്രമല്ല നന്നായിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്തേലേ പറ്റൂ, ഇവിടേക്ക് എത്താൻ പറ്റത്തുള്ളൂ നമുക്ക്. അതുപോലെ ഡേ 59 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, ഡേ 60 ഒരു റിവിഷനോടെ കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ടൈറ്റിലായിട്ട്, ഓരോന്നിന്റെയും ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരു ക്ലാസ് കാണുമ്പോൾ, ആ മൊഡ്യൂൾ കാണുമ്പോൾ, ആ മൊഡ്യൂളിലെ ക്ലാസ് ഫുള്ള് മുഴുവനായിട്ട് കാണണം, മുഴുവനായിട്ട് കാണണം. നമുക്കൊരു ചെറിയ അറിവും, നമുക്ക് ഒരു മാർക്കിന്റെ വില കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മത്സര പരീക്ഷയ്ക്ക്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെറുതല്ല, ആ ഒരു രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഈ പരീക്ഷയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് ക്ലാസിന്റെ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം അതിന്റെ നോട്ട് നിങ്ങൾക്ക് PDF നോട്ടായിട്ടാണ് തരുന്നത്. അതായത് നിങ്ങൾക്ക് പ്രിന്റബിൾ ഫോർമാറ്റിലാണ്, നിങ്ങൾക്ക് പ്രിന്റ് ആക്കി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ ആ ഒരു നോട്ടിൽ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് തൊട്ടടുത്ത് നോട്ട് ചെയ്ത് വെക്കാം, അത് ലൈവ് സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോ മാസ്റ്റർ കി അക്കാഡമിയുടെ 60-day സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാസ്റ്റർ കിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷനിലെ സ്റ്റോർ ചെയ്യുന്ന നിങ്ങൾക്ക് കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കാണുക എന്നത് മാത്രമല്ല, കൃത്യമായിട്ട് പരിശീലിക്കുക, കൃത്യമായിട്ട് നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, കൃത്യമായിട്ട് പരിശീലിക്കണം. കൃത്യമായിട്ട് പരിശീലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ക്ലാസ് കാണണം, വീഡിയോ ക്ലാസ് കാണണം, അതിന്റെ PDF മെറ്റീരിയൽസ് ഒന്ന് റെഫർ ചെയ്യണം, അതിന്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങളൊന്ന് തയ്യാറാക്കി പോകണം, അതിനുശേഷം നിങ്ങൾ അതിന്റെ എക്സാം ചെയ്യണം. ഇതുകൂടെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിലെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് വരും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് സെക്ഷൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ രീതി. ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ, അവരുടെ ഒക്കെ സമയത്തിന് പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷയ്ക്കൊക്കെ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്ക് കേരള ബാങ്കിന്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിലേക്ക് ഫുള്ള് കവർ ചെയ്ത് റിവിഷൻസ് ഒക്കെ ആരംഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തോളൂ. ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള ക്ലാസ്സുകളും പരീക്ഷകളുമാണ്
ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായിട്ട് അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഡെമോ ക്ലാസ്സുകൾ മാസ്റ്റർ കേ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകളും കാണാം, നമ്മുടെ അധ്യാപകരുടെയൊക്കെ ക്ലാസ്സുകളും അവരുടെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലും ഒക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലും PDF നോട്ട്സിന്റെ ഒക്കെ സാമ്പിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ കേ അക്കാഡമിയുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ സാമ്പിൾ നോട്ട്സ് ഒക്കെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ കോഴ്സിന്റെ ഫീസ് വളരെ തുച്ഛമായ ഫീസ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.